വെൽക്കം ടു മുന്നാസ് വേൾഡ് ഓഫ് ജോയ്. അപ്പോൾ അതുപോലെ നിങ്ങളുടെ മുന്നിൽ ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു എന്താ പറയുക KFC-ൻ്റെ ഒരു വീഡിയോ ഞാൻ കുറച്ച് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണുക, അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് മറ്റേ പറമ്പുകൂടെയൊക്കെ ഒന്ന് സൈക്കിൾ ഓടിച്ച് പോയിരുന്നു. അപ്പോൾ ഒരു വലിയ സൗണ്ട് കേട്ടു. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു മാങ്ങ വീണ് കിടക്കുന്നുണ്ട്, കൂടെ ഒരു ചക്കിയും വീണ് കിടക്കുന്നുണ്ട് പഴുത്തായിട്ട്. അപ്പോൾ ഞാൻ എന്താ പറയുക എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുവന്നു. അപ്പോൾ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ടേബിളിലൊരു ബനാനയും ഉണ്ട്. അപ്പോൾ പിന്നെ ഫ്രീസറിൽ നോക്കുമ്പോൾ പാലും ഉണ്ട്. അപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നി, ഒരു മിക്സഡ് ഫ്രൂട്ട് ഷേക്ക് ഉണ്ടാക്കിയാലോ എന്ന്. അപ്പോൾ ഇപ്പോൾ മൺസൂണൊക്കെ അല്ലേ, അപ്പോൾ മൺസൂൺ കഴിഞ്ഞ ഉടനെ ഇപ്പോൾ ചൂടുകാലം വരും. അപ്പോൾ ആൾക്കാണ് ഒരു മിക്സഡ് ഫ്രൂട്ട് ഷേക്ക് അല്ലെങ്കിൽ ഒരു ഷേക്ക് കുടിക്കാമെന്ന് തോന്നാതിരിക്കുക. അപ്പം ഞാൻ ആ വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് മുന്നിലൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു, എങ്ങനെയാണ് ഒരു മിക്സഡ് ഫ്രൂട്ട് ഷേക്ക് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉണ്ടാക്കാൻ പോവാണ് ഈ മിക്സഡ് ഫ്രൂട്ട് ഷേക്ക്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. സോ ഫ്രണ്ട്സ്, ഞാൻ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് പറയാം. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇത് എന്താ പറയുക കട്ടിയായിട്ടുള്ള പാലാണ്, അതായത് ഫ്രീസറിൽ വെച്ചാണ്. അപ്പോൾ കട്ടിയായിട്ടുണ്ട്, കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് മിൽക്ക് മെയ്ഡാണ്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. പിന്നെ ഇത് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ല, ടേബിളിൽ നിന്ന് കിട്ടിയ ബനാന, പിന്നെ വീണ് കിട്ടിയ മാങ്ങ, പിന്നെ ഇത് ചക്ക. പിന്നെ ഇനി ഇവിടെ കണ്ടോ കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. ശരിക്കും ഇവിടെ ഇതിന് ബൂസ്റ്റ് ആയിരുന്നു വേണ്ടത്, പക്ഷേ എനിക്ക് ബൂസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് അത് ആരും കാണാതെ ഞാൻ കട്ട് തിന്ന്. അപ്പോൾ ഇതിപ്പോൾ കോഫി പൗഡറേ ഉള്ളൂ, അപ്പോൾ ആ ബൂസ്റ്റ് കട്ട് തിന്നുകൊണ്ട് അതൊക്കെ മുഴുവൻ തീരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ കോഫി പൗഡർ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഈ കട്ടിയായ പാലില്ലേ, ഈ പാൽ നമ്മൾ മുറിച്ച് മുറിച്ചിട്ട് ഈ മറ്റേ നമ്മുടെ മിക്സിയിലിടണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷുഗർ, ഷുഗർ നമുക്ക് ഇഷ്ടമുള്ള അത്ര ഇടാം. അപ്പോൾ നമുക്ക് ഇത് നേരെ പോയിട്ട് നമ്മുടെ മിക്സഡ് ഫ്രൂട്ട് ഷേക്ക് ഉണ്ടാക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഷുഗർ ഇടണം. ഷുഗർ നിങ്ങൾക്ക് എത്ര ഇഷ്ടമുള്ള പോലെ ഇടാം. ഷുഗർ ഇട്ടു. ഇനി നമുക്ക് നെക്സ്റ്റ് കട്ടയായ പാലിടാം. ഇട്ടിടാം. ഇനി അതിൻ്റെ പാല് ഉണക്കി നോക്കാം. ഫ്രൂട്ട്സ് ഇടാം. നമുക്ക് നമ്മൾ നോക്കൂ, മാംഗോ നമുക്ക് ലാസ്റ്റ് ആയിട്ട് നമ്മുടെ ചക്ക ചക്കി ഇട്ടു. ഇനി നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് വയ്ക്കാം. ഞാനത് പറഞ്ഞ ബൂസ്റ്റ് ഞാൻ മുഴുവൻ കഴിച്ചു. അപ്പോൾ ഇത് നമ്മുടെ കോഫി പൗഡർ, കോഫി പൗഡർ നമുക്ക് കുറച്ച് മതി കേട്ടോ. എത്ര മതി നമുക്ക്? നമുക്കിത് മിക്സ് ചെയ്ത്. അപ്പോൾ ഗൈസ് നമുക്കിത് മിക്സ് ചെയ്ത് ഷേക്കാക്കി മാറ്റാം. ഇതിനപ്പം ഇതിൻ്റെ മുടി വെച്ചിട്ടുണ്ട്. നമ്മൾ സ്വിച്ച് ഓണാക്കി. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മിക്സഡ് ഫ്രൂട്ട് ഷേക്ക് റെഡി ആയിരിക്കുകയാണ്. ഒരു ഗ്ലാസ് തന്നെ അല്ലെങ്കിൽ സേവ് ചെയ്ത്, ഇനി ബാക്കിയുള്ള നമുക്ക് സേവ് ചെയ്യാം. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ എൻ്റെ മിക്സഡ് ഫ്രൂട്ട് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ബാക്കിയുള്ള എൻ്റെ വീട്ടിലുള്ള മെമ്പേഴ്സിന് ഞാൻ ഒന്ന് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അവരുടെ അഭിപ്രായം കൂടി ഒന്ന് അറിയാമല്ലോ. അപ്പോൾ ഞാൻ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. നല്ല ടേസ്റ്റ് കേട്ടോ.
സത്യം പറയാണ് എന്താ നല്ല ടേസ്റ്റ് ഉണ്ട്. കാരണം ഞാനത് വെറുതെ എനിക്ക് ചെറുതായിട്ടൊന്നും തോന്നിയ ഐഡിയയാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കേട്ടോ. എല്ലാവരും ഇത് ട്രൈ ചെയ്യണേ. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.